മാധവി മാധവി എന്താ ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാലോ എന്റെ മോള് പട്ടിണിയായി പോകും വിശക്കുന്നു എന്ന് പറയാൻ പോലും പരമുള്ള എങ്ങോട്ടാ പോയത് എന്തെങ്കിലും ജോലി കിട്ടുമോന്ന് നോക്കാനാ ഈ കിളവൻ ഇനി ആര് ജോലി കൊടുക്കാനാ നീ എവിടെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക് എനിക്ക് ജോലി തരാൻ ആരാ ഇനി എത്ര പ്രാവശ്യം ഞാൻ വരണം ഡോക്ടർ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലത് അപ്പം വന്നു തന്നെ ആകണമല്ലോ ഞാൻ എപ്പോഴും ഈ ചേട്ടനോട് പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കണമെന്ന് എന്തെങ്കിലും ഒരു പരിക്കില്ലാത്ത ദിവസമുണ്ടോ എന്റെ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മുറിവാണ് അല്ല എന്തെങ്കിലും ചില്ലറ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാക്കാൻ ചിരി എന്ന് പറയുന്ന ഈ മരുന്നുണ്ടല്ലോ വിശേഷം ഒന്നും പറയണ്ട ആ നോക്കട്ടെ എവിടെയെങ്കിലും വല്ല മുറിവോ വല്ലോ ഉണ്ടോ പെണ്ണ് കൊച്ചു കുഞ്ഞൊന്നും അയ്യോ ഇതെന്താ എന്താ ഒരു വാരിയിൽ കാണുന്നില്ലല്ലോ അയ്യോ അതെ ഞാൻ ഒരു സ്വറയും കിടക്കുമ്പോ ഒരു മന്ത്രവാദി ഒന്ന് ഊരിയെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി എന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി എന്നിട്ട് എവിടെ എന്നിട്ടോ എവിടെ എന്നോ ആ സുന്ദരിയോ ഇവിടെ ഞാൻ പെട്ടെന്ന് ചില പഴയ ഓർമ്മകളിലേക്ക് വീണുപോയി അപ്പോൾ ചിലപ്പോഴൊക്കെ ഡോക്ടർ സ്വയം വേദനിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലേ വേദന എന്റെ കൂടെ പുറപ്പാണ് വിജയൻ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറ്റൊരാളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലേ ദുഃഖത്തിൽ സഹതപിക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കാറുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദുഃഖവും പങ്കുവെച്ചൂടെ എല്ലാം ഞാൻ പറയാം ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചു എല്ലാമായി എന്റെ അച്ഛൻ ആ വേദന പോലും അറിയിക്കാതെ എന്നെ താലോലിച്ച് വളർത്തി ഒരു ഡോക്ടറായതിനു ശേഷം ആർഭാടപൂർവ്വം വിവാഹവും നടത്തി ഡോക്ടർ വിവാഹിതയാണോ അപ്പോൾ ഭർത്താവ് എന്റെ ഭർത്താവ് ഒരു പൈലറ്റ് ഓഫീസറായിരുന്നു സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ആ സ്നേഹം ദീർഘനാൾ അനുഭവിക്കാം വിധി എന്നെ അനുവദിച്ചില്ല ഒരു വിമാന അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി ആ ഷോക്കിൽ എന്റെ അച്ഛനും മരിച്ചുപോയി എന്ത് പറഞ്ഞു ഡോക്ടറെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം കിട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്റെ ദുഃഖകഥകൾ പറഞ്ഞ് ഞാൻ വിജയനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം അയ്യോ അങ്ങനെയൊന്നുമില്ല എങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയെങ്കിലും കണ്ടിട്ട് വിനോദ് എന്താ നീയുടെ കോളേജിൽ വരാത്തത് എന്റെ അച്ഛൻ മരിച്ചുപോയി അതൊരു വെറും മരണമായിരുന്നില്ല കൊലപാതകമായിരുന്നു എന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടില്ലേ എന്റെ അച്ഛനെ കൊന്നവനോട് ഞാൻ തന്നെ പകരം ചോദിക്കും വിനോദ് പഴയതുപോലെ നിനക്കെന്നെ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല നീ വിഷമിക്കരുത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം അടുത്ത ആഴ്ചയാണ് അതിന് ഡോക്ടറെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് അതിനെന്താ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഇത് മിസ്റ്റർ വിജയൻ ഇവരിവിടെ അടുത്തുള്ള ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചേഴ്സാണ് വിജയനാൾ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യാം ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ
ഡോക്ടറാണ് അധ്യക്ഷയായി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നെയോ? എന്നെക്കാൾ നല്ല ഒരാൾ അധ്യക്ഷനെ ഞാൻ നിങ്ങൾക്ക് തരാം മിസ്റ്റർ വിജയൻ. അയ്യോ ഡോക്ടർ, ഒന്നും പറയണ്ട. അടുത്ത ഞായറാഴ്ച സ്കൂളിൽ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അങ്ങേരെങ്ങാനും വന്നാൽ പിന്നെ ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ആ കേവാൻ വന്നിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? നിന്റെ അടുത്ത് ഞാനില്ലേ? മാലതിക്ക് എന്താ വേണ്ടേ? വിജയൻ ഓർഡർ ചെയ്തോളൂ. സാൻഡ്വിച്ചസ്, ഐസ്ക്രീം ആൻഡ് കോഫി. ഐസ്ക്രീമാണ് എനിക്കിഷ്ടമെന്ന് വിജയൻ എങ്ങനെ മനസ്സിലാക്കി? കുറച്ചു കാലത്തെ പരിചയമുള്ളെങ്കിലും മാലതിയുടെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചുള്ളൂ. ചേട്ടാ, ഇതാണ് ഞാൻ പറയാനുള്ള ഡോക്ടർ മാലതി, എന്റെ അനിയത്തി രേവതി. എന്റെ ഏക സമ്പാദ്യം ഇവളാണ്. എന്റെ ചേട്ടൻ വെറൊരു പാവാണ് കേട്ടോ. പക്ഷെ അനിയത്തെ പറ്റി പറയുമ്പോൾ ചേട്ടൻ ഏഴ് നാക്കാണ്. ഡോക്ടറെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാ. അതിരിക്കട്ടെ, രേവതി ഇതുവരെ എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു, പോരെ. ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. 250 രൂപ ഉണ്ട്, ഞാൻ വരട്ടെ. നമുക്കിന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങേരെ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കളാം, നീ റെഡി ആയിരിക്കും കേട്ടോ. ശരി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി നിന്നോടാണ് ചോദിച്ചത്. എന്താ നാം ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാ. അച്ഛനാണ് തെറ്റിയത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ നിറക്കി വിട്ടു. അവനിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കയില്ല. അച്ഛൻ പോയിട്ട് വരും. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡോക്ടർ എന്താ മിണ്ടാൻ നിൽക്കുന്നേ? എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോട് സംസാരിക്കാൻ അങ്ങനെ ഉള്ളത് നോക്കാനുണ്ടോ ഡോക്ടർ? ആദ്യം ഈ ഡോക്ടർ വിളിയൊന്ന് അവസാനിപ്പിക്കൂ. വിജയൻ എന്നെ മാലതിന്ന് വിളിച്ചോടെ. എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് വിജയന്റെ സാമീപ്യത്തിലാണ്. തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയൂ. വിജയനെ എനിക്കിഷ്ടമാണ്. മാലതിയെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് അശേഷം ആഗ്രഹമില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ പരിതസ്ഥിതികൾ അങ്ങനെയായിപ്പോയി. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. ഇല്ല മാലതി, അത് മാലതി കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. വിജയൻ വരും, നമുക്ക് പോകാം.